ഓഗസ്റ്റ് 26-ാം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. IAS ആവണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ്? തീർച്ചയായും അത് ലക്ഷങ്ങളുടെ ഫീസ് ആയിരിക്കും. ആ ലക്ഷങ്ങളില്ലാത്ത കാരണം IAS പഠനം ഇന്നും നിങ്ങൾക്ക് ഒരു സ്വപ്നം മാത്രമായി മാറുന്നുണ്ടോ? ആയിരക്കണക്കിന് മലയാളികൾ ലേണേഴ്സ് IAS ആപ്പിലൂടെ മാസം വെറും 1500 രൂപയ്ക്ക് കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്ലാസുകൾ കണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പണം ഒരു പ്രശ്നമായി കണ്ട് നിങ്ങളെങ്ങനെ പഠനം മുടക്കണം? അതിൽ ആദ്യത്തേത് കുറെ ഇന്ത്യക്കാർ ബ്രസീലിലെ സാവോ പോളോയില് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട വിഷയം ബ്രസീൽ മിനിസ്റ്ററായിട്ട് ചർച്ച ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഈ ബ്രസീലില് ഇന്ത്യക്കാർ സ്റ്റാൻഡേർഡ് ആവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ അതോറിറ്റീസ് ഈ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയം സാവോ പോളോ എയർപോർട്ടിൽ, ബ്രസീലിലെ സാവോ പോളോ എയർപോർട്ടിൽ ഒരുപാട് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അറൈവലോടുകൂടി എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരുപാട് വ്യക്തികൾ സാവോ പോളോ എയർപോർട്ടിൽ സ്റ്റക്ക് ആയിപ്പോയെന്ന് വെച്ചാൽ, അവിടെ ഒരു അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സസ്പീഷനിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വ്യക്തമായിട്ടുള്ള യാത്രാരേഖകളില്ലാതെ അവിടെയുള്ള ആൾക്കാരെ എയർപോർട്ടിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആക്ച്വലി ബ്രസീല് ഒരു പുതിയ ട്രാവൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 26 മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അത്തരത്തിൽ അതായത് ഏഷ്യൻ കൺട്രീസ് നിന്ന് വരുന്ന ആൾക്കാരെ, പ്രത്യേകിച്ചും ഏഷ്യൻ കൺട്രീസിലുള്ള എയർപോർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഇന്ത്യ, ചൈന, നേപ്പാൾ, വിയറ്റ്നാം തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെയാണ് കൃത്യമായിട്ട് പരിശോധിക്കുന്നത്. അല്ലാതെ ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രന്റ് ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടോ എന്നാണ് ഇവർ നോക്കുന്നതായിട്ടുള്ളതെന്നും കൂടെ കേട്ടോ. അപ്പോൾ ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അതായത് US-ലേക്കോ കാനഡയിലേക്കോ ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവർ ആദ്യം ബ്രസീലിൽ വന്നിട്ട് അഭയം തേടും, എന്നിട്ട് അവിടെ നിന്ന് ലാൻഡ് വഴി മെല്ലെ US-ലേക്കും കാനഡയിലേക്കും പോകാനുള്ള ഒരുപാട് ശ്രമങ്ങൾ, ഇല്ലീഗലായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രസീൽ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള യാത്രാരേഖകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതെന്ന് കൂടെ ഓർത്ത് വെക്കുക. ഇപ്പൊ സാവോ പോളോ എന്ന് പറയുന്നത് ബ്രസീലിന്റെ ഈ ഒരു അറ്റ്ലാന്റിക് ഓഷ്യന്റെ സൈഡിലുള്ള കോസ്റ്റൽ സിറ്റിയാണ് സാവോ പോളോ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബ്രസീൽ, ബ്രസീലിന്റെ ക്യാപിറ്റൽ ബ്രസീലിയാണെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പൊ ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബ്രസീലും അതിന്റെ ലൊക്കേഷനും ഒന്ന് ഓർത്ത് വെക്കുക. സൗത്ത് അമേരിക്കയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കൺട്രിയാണ് ബ്രസീൽ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഈ സൈഡിലായിട്ട് ബ്രസീലിനെ ലൊക്കേറ്റ് ചെയ്ത് വെക്കാം. അടുത്തൊരു വാർത്ത, ലെബനനില് പ്രത്യേകിച്ചും ഹിസ്ബുള്ള ഇസ്രായേൽ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെബനനെയും ഇസ്രായേലും തമ്മിലുള്ള ഫൈറ്റർ ജെറ്റുകൾ തമ്മില് നടക്കുവാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വന്ന വാർത്തയാണ്, നമുക്ക് നോക്കാം എന്താണ് സംഭവം. ഇസ്രായേലെ ഒരുപാട് എയർ സ്ട്രൈക്കുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലെബനനെ ബേസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഹിസ്ബുള്ളേനെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള അറ്റാക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇസ്രായേലി മിലിറ്ററി പൊസിഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും അവരുടെ ഈ ഹിസ്ബുള്ള മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള ഫൗഷർ ഷുക്കൂറിനെ ഇസ്രായേൽ എയർ സ്ട്രൈക്കില് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൗണ്ടർ സ്ട്രൈക്ക് ആയിട്ടാണ് ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിവേ ലെബണനിലാണ് അറ്റാക്ക് ഉള്ളത്. ലെബണൻ എന്ന് പറഞ്ഞാൽ ലെവൻഡ് റീജിയൻ, വെസ്റ്റ് ഏഷ്യയിൽ ലെവൻഡ് റീജിയനിലുള്ള കൺട്രിയാണ്. ഈ ലെവൻഡ് റീജിയൻ എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ സീയുടെ ഈസ്റ്റേൺ മാർജിനെയാണ് നമ്മൾ ലെവൻഡ് റീജിയൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് മുന്നേ UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു ലെബണന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെയാണ് കാണാൻ വേണ്ടി പറ്റുക. നോർത്തില് നമുക്ക് സിറിയനെ കാണാൻ പറ്റും, ഇസ്രായേലിന്റെ സൗത്തിൽ കാണാൻ പറ്റും, മെഡിറ്ററേനിയൻ സീ വെസ്റ്റിൽ കാണാൻ പറ്റും, സൈപ്രസ് ഷോർട്ട് ഡിസ്റ്റൻസിലായിട്ടുള്ളതാണ് എന്ന് കൂടി എടുത്തു. ലെബനന്റെ ക്യാപിറ്റലും ലാർജസ്റ്റ് സിറ്റിയും ആണ് ബെയ്റൂത്ത് എന്ന് പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലെബനൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്തെയാണ് നമുക്ക് ലെവൻഡ് റീജിയൻ എന്ന് വിളിക്കുക. ഈസ്റ്റേൺ മാർജിൻ ഓഫ് ദി മെഡിറ്ററേനിയൻ സീ, സൈപ്രസ് ഇവിടെയാണ് വരുന്നത്. അതിന് ചുറ്റുമായിട്ട് നമുക്ക് സിറിയനെ കാണാൻ പറ്റും. നോർത്തിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിലും സിറിയ തന്നെയാണ്. സൗത്തിൽ നമുക്ക് ഇസ്രായേലിന്റെ പോർഷൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പൊ ഇതാണ് ഈ ഒരു ലെബനൻ എന്ന് പറയുന്ന പ്രദേശം, ഓർത്തു വെക്കുക. ഇതൊക്കെ വാർത്തയിൽ വരുന്നതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് പുതിയതായിട്ട് കൊണ്ടുവന്ന യൂണിഫൈഡ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട്, എന്താണ് പഴയ പെൻഷന്റെ ഇഷ്യൂസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഡിസ്കഷൻ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യം എന്ന്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പെൻഷൻ സ്കീമിന്റെ ഓൾഡ് പെൻഷൻ സ്കീം എന്ന് വിളിക്കും. അപ്പൊ ആക്ച്വലി ഇപ്പോൾ യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു UPS കൊണ്ടുവന്നത് ഇത് നോൺ കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഓൾഡ് പെൻഷൻ സ്കീം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് നേരത്തെ
ഓൾഡ് പെൻഷൻ സ്കീം എന്ന് വെച്ചാൽ നോൺ കോൺട്രിബ്യൂട്ടറി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ്. പക്ഷെ അത് ഓൾഡ് പെൻഷൻ സ്കീം തന്നെ കോൺട്രിബ്യൂട്ടറി ആയി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആക്ച്വലി 2004 ജാനുവരി 1 ശേഷം ജോയിൻ ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇത് അപ്ലിക്കബിൾ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇത്ര ചാലഞ്ചസ് എന്ന് വെച്ചാല്, പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ചും ഏജിംഗ് പോപ്പുലേഷൻ ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ കുറയുന്നതിനനുസരിച്ച് ഏജിംഗ് പോപ്പുലേഷൻ ആണ് കൂടിക്കൂടി വരിക. അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ് ഗവൺമെന്റ് കിട്ടുന്നതിന്റെ ഭൂരിഭാഗം വരുമാനം ഈ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതായിട്ടുള്ളത്. ഇത് ഗവൺമെന്റിന്റെ മേലെ ഫൈനാൻഷ്യൽ പ്രഷർ ആണ്. ഉദാഹരണത്തിന് ഇപ്പൊ കേരളം അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പല പ്രദേശങ്ങളിലും ഒരു വ്യക്തി ഒരു സംസ്ഥാനത്തിന് കിട്ടുന്ന മൊത്തം വരുമാനത്തിന്, ഒരു മാസം കിട്ടുന്ന വരുമാനത്തിന് അല്ലെങ്കിൽ ഒരു വർഷം കിട്ടുന്ന വരുമാനത്തിന് 6% മുതൽ 21% വരെ പെൻഷന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത്. ഇതൊരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ കൂടിയ തുകയാണ് എന്ന് കൂടി ഓർത്തുവെക്കണത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തരം പെൻഷനെ കുറക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പെൻഷനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പലതരത്തിലുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഒന്നാമത്തത് കോൺട്രാക്ട് ജോബുകൾ എടുക്കുക എന്നുള്ളതാണ്. കോൺട്രാക്ട് ജോബുകൾ എടുക്കുന്ന വഴി അവർക്ക് പെൻഷൻ ഒന്നുമില്ല, അവർക്ക് ജോലി ചെയ്ത മാസം ശമ്പളം കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ഷോർട്ട് സർവീസ് സ്കീമുകൾ, അഗ്നിപത്ത് പോലുള്ള സ്കീമുകൾ എടുക്കുക. അതായത് 3 വർഷം 4 വർഷത്തേക്ക് കോൺട്രാക്ട് ആയിട്ടുള്ള സ്കീമുകൾ വരിക. അടുത്തതാണ് കുറെ വേക്കൻസിയിലേക്ക് ആൾക്കാരെ ഫില്ല് ചെയ്യാതിരിക്കുക, ഒരുപാട് വേക്കൻസികൾ ഒഴിച്ചിടുക. കാരണം ആൾക്കാർക്ക് തൊഴിൽ കൊടുത്താലല്ലേ പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് കാരണം പെൻഷനെ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊരു അൾട്ടർനേറ്റീവ് ആയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഈ പെൻഷന്റെ ബാധ്യത ഗവൺമെന്റിന്റെ നിന്ന് ഭാഗികമായെങ്കിലും കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ പെൻഷൻ സ്കീം കൊണ്ടുവന്നത്. നേരത്തെ എന്തായിരുന്നു ഓൾഡ് പെൻഷൻ സ്കീമിൽ എന്തായിരുന്നു വെച്ചാൽ, ഒരാൾ ജോലി ചെയ്തു, അയാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ പെൻഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുത്തു. NPSൽ എന്തുവെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എംപ്ലോയി എന്ത് ചെയ്യണം, അയാളുടെ ശമ്പളത്തിന്റെ 10% കോൺട്രിബ്യൂട്ട് ചെയ്യണം. സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റുകളും ഒരു നിശ്ചിത ശതമാനം, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ 12% അല്ലെങ്കിൽ 14% കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ്. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ 10% കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇത് ആര്, എംപ്ലോയർ സ്റ്റേറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും ഒരു ഫണ്ടിലേക്കാണ് വരിക, ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ ഒരു ഫണ്ടിലേക്കാണ് പോവുക. ആ പിന്നീട് ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്, അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇത് അതിൽ മ്യൂച്വൽ ഫണ്ട് പോലെ പ്രവർത്തിച്ച് അദ്ദേഹം റിട്ടയർഡ് ആകുമ്പോൾ ഇത് വലിയൊരു തുകയായിട്ട് മാറേണ്ട പോലെ, ഉദാഹരണത്തിന് ഒരു 2 കോടി രൂപയായി വിചാരിച്ചോ റിട്ടയർ ചെയ്യുന്ന സമയത്ത്. ഈ 2 കോടി രൂപയിൽ നിന്നാണ് പെൻഷൻ കൊടുക്കുക. അതായത് ഗവൺമെന്റിന് പെൻഷന്റെ ബാധ്യതയില്ല, ഈ ഓരോ മാസവും എംപ്ലോയിയുടെ കൂടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കൂടെ കൊടുത്താൽ മതി. ഇതാണ് NPSന്റെ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കോടി രൂപ റിട്ടയർ ചെയ്യുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്നത്തെ മാർക്കറ്റ് കണ്ടീഷനെ ബാധിച്ചിരിക്കും. ബിക്കോസ് ഇത് ഇക്വിറ്റി ലിങ്ക്ഡ് ആണ്. അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തളർന്നു പോയ അവസ്ഥയാണ്, ഒരു റിസഷന്റെ ടൈമൊക്കെ ആണെങ്കിൽ ഇത് 2 കോടി രൂപയല്ല 50 ലക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അൾട്ടിമേറ്റ്ലി മിനിമം പെൻഷൻ കിട്ടും എന്നുള്ളതിന് ഒരു ഉറപ്പ് പോലും ഇല്ല. അപ്പൊ ഈ ഒരു ന്യൂ പെൻഷൻ സ്കീമിന്റെ അല്ലെങ്കിൽ NPSന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്നൊക്കെ വിളിക്കും, ഇത് ആക്ച്വലി സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് 2004 മുതൽ 2008 വരെ സ്റ്റോക്ക് മാർക്കറ്റ് ബൂം സമയമായിരുന്നു, ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉള്ള സമയമായിരുന്നു. ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊന്നും കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അതായത് ലോവർ പെൻഷൻ ആണ്, വളരെ കുറഞ്ഞ പെൻഷൻ ആണ് കമ്പയർഡ് ടു ഓൾഡ് പെൻഷൻ സ്കീം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂ പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് വലിയ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യാനാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെയും സെയിം പ്രൊസീജിയർ തന്നെയാണ്, അതായത് എംപ്ലോയി 10% ഇടണം, എംപ്ലോയർ 18.5% ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു വലിയ കോർപ്പസ് ഉണ്ടാവും, കോർപ്പസ് എത്ര ആയിക്കോട്ടെ മിനിമം പെൻഷൻ ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യും എന്നുള്ളതാണ്. മിനിമം പെൻഷൻ എന്ന് പറഞ്ഞാൽ അവസാന 12 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ 50% ബേസിക് പേയുടെ 50% പെൻഷൻ ആയിട്ട് വരുന്നതെന്ന് ഓർത്തു വെക്കണതായിട്ട്. അപ്പൊ ആക്ച്വലി മിനിമം പെൻഷനായിട്ട് 10,000 രൂപയും നൽകും എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അതായത് കുറഞ്ഞ സർവീസ് ഉള്ള ഒരാൾക്ക് മിനിമം 10,000 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കും എന്നുണ്ട്. ഇത് ഒരേ സമയം ഗവൺമെന്റിന് ഈ പെൻഷന്റെ ബാധ്യത കുറക്കുകയും ചെയ്യും, അതേസമയത്ത് എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കീമാണ് എന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പെൻഷൻ സ്കീമിനെ കുറിച്ചുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഇരിക്കുന്നു. എന്താണെന്നുള്ളത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോം ചെയ്യുന്നത്ര കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതാണ്.
മറ്റൊന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകിച്ചും ന്യൂ ഏജ് ഗേറ്റ്വേ ഡിവൈസസിനെ സംബന്ധിച്ചാണ്. നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ആധുനിക ഡിവൈസ് ഉണ്ട്, പ്രത്യേകിച്ചും ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഡിവൈസുകൾ. ഇത് ആരോഗ്യത്തിന് ത്രെട്ടാണ്, ഹെൽത്തുമായി ഡിവൈസ് എന്നാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഒരുപാട് ന്യൂ ഏജ് ഡിവൈസസ്, പ്രത്യേകിച്ചും ഇ സിഗരറ്റുകൾ, നമ്മൾ നോർമൽ സിഗരറ്റുകൾക്ക് പകരം ഇത്തരത്തിലുള്ള ഇ സിഗരറ്റുകൾ ഉണ്ട്, വേപ്പിംഗ് പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് നിക്കോട്ടിൻ ഡെലിവറി സിസ്റ്റം എൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് നോട്ട് ബേൺ ഡിവൈസസ്, അതുപോലെ ട്രീറ്റഡ് ടൊബാക്കോ പ്രൊഡക്റ്റുകൾ, അതായത് പണ്ടത്തെ സിഗരറ്റ് ബീഡികൾക്കൊക്കെ പകരം ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആധുനിക ഡിവൈസസുകളാണ് വരുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിന് വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.